നമസ്കാരം. കേട്ടറ്റ് HSA പരിശീലനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു ചെറിയ ടോപ്പിക്കാണ്, മോട്ടിവേഷൻ സൈക്കിൾ, അഭിപ്രേരണ ചക്രം. ദ ടേം മോട്ടിവേഷൻ ഒറിജിനേറ്റഡ് ഫ്രം എ ലാറ്റിൻ വേർഡ് മോട്ടം, വിച്ച് മീൻസ് മോഷൻ. മോട്ടീവ് ഈസ് സംതിങ് ദാറ്റ് ഇൻവൈറ്റ്സ് എൻ ഓർഗാനിസം ടു ആക്ഷൻ. ഒരു ജീവിയിൽ ചലനമുണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് മോട്ടീവ്. ഇറ്റ് ഈസ് ആൻ ഇന്നർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ജനറേറ്റഡ് ത്രൂ ബേസിക് നീഡ്സ്. ആവശ്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന ഒരു മാനസിക അവസ്ഥയാണ് മോട്ടിവേഷൻ. ദാറ്റ് കമ്പൽസ് ആൻ ഇൻഡിവിജ്വൽ ടു റെസ്പോണ്ട് ബൈ ക്രിയേറ്റിംഗ് എ കൈൻഡ് ഓഫ് ടെൻഷൻസ് ഓർ ർജ് ടു ആക്ട്. ഒരു വ്യക്തിയിൽ ഒരു തരം പിരിമുറുക്കം സൃഷ്ടിച്ച് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് മോട്ടിവേഷൻ. ദസ് വി സീ എ സൈക്ലിക്കൽ പ്രോസസ് ഇൻ വിച്ച് മോട്ടിവേഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ വേരിയസ് സ്റ്റേജസ്. അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ പൂർത്തിയാകുന്ന ഒരു സൈക്ലിക്കൽ പ്രോസസ് ആണ് മോട്ടിവേഷൻ. നെക്സ്റ്റ് നമുക്ക് മോട്ടിവേഷൻ്റെ സൈക്ലിക്കൽ പ്രോസസ് എങ്ങനെയെന്ന് നോക്കാം. അറ്റ് ഫസ്റ്റ് ദർ ഇസ് എ നീഡ് ഫോർ മോട്ടിവേഷൻ. ദിസ് മോട്ടീവ്സ് ക്രിയേറ്റ്സ് ടെൻഷൻസ് ആൻഡ് സ്റ്റിമുലേറ്റ്സ് ദ ഓർഗാനിസം ടു വർക്ക് ടു റെഡ്യൂസ് ഇറ്റ്. ഇൻ ദ ഫൈനൽ സ്റ്റേജ് the organism reaches the goal, the need is satisfied and the power of motivation ends. എന്താണ് ഇവിടെ പറഞ്ഞത്? തുടക്കത്തിൽ പ്രേരണ ജനിപ്പിക്കുന്ന ഒരു ആവശ്യം ഉടലെടുക്കുന്നു. ഈ പ്രേരണ പിരിമുറുക്കം ഉണ്ടാക്കുകയും അത് കുറയ്ക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ വ്യക്തിയിൽ പ്രേരണ വളർത്തുകയും ചെയ്യുന്നു. അന്തിമഘട്ടത്തിൽ വ്യക്തി ലക്ഷ്യത്തിലെത്തുകയും ആവശ്യം തൃപ്തമാവുകയും പ്രേരണയുടെ ശക്തി അവസാനിക്കുകയും ചെയ്യുന്നു. സിമ്പിളായി പറഞ്ഞാൽ HSA-യിൽ റാങ്ക് കിട്ടണമെന്ന ഒരു നീഡ് നിങ്ങളിൽ ഉണ്ടാകുന്നു. ആ നീഡ് നിങ്ങളിൽ ഒരു മോട്ടീവ് അല്ലെങ്കിൽ ചലനം ഉണ്ടാക്കുന്നു. ഇവിടെ ചലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കോച്ചിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നു, പഠിക്കാൻ തുടങ്ങുന്നു, ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു, ഇവയെല്ലാം ഉൾപ്പെടുന്നു. ഈ മോട്ടീവ് അല്ലെങ്കിൽ ചലനം നമ്മളിൽ ഒരു ടെൻഷൻസ് ഉണ്ടാക്കുന്നു. ഈ ടെൻഷൻ്റെ ഫലമായി നമ്മൾ പ്രവർത്തിക്കുന്നു, പഠിക്കുന്നു, വീണ്ടും പഠിക്കുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ കമ്പൈൻ സ്റ്റഡി നടത്തുന്നു. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സാറ്റിസ്ഫാക്ഷൻ അഥവാ സംതൃപ്തിയിലേക്ക് നയിക്കുന്നു. HSA നേടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ നീഡ് തൃപ്തമാവുകയും മോട്ടിവേഷൻ്റെ അല്ലെങ്കിൽ അഭിപ്രേരണയുടെ ശക്തി അവസാനിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കിയത് മോട്ടിവേഷൻ സൈക്കിൾ അല്ലെങ്കിൽ അഭിപ്രേരണ ചക്രമാണ്. യൂസ്ഫുൾ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.